بسم الله الرحمن الرحيم نحمده ونصلي ونسلم على سيدنا حبيبنا محمد. أهلا بكم إلى الحلقة الثامنة من برنامج إلى العربية الذي يقدمه راديو السلام. سنهم الله ശ്രോതാക്കൾക്ക് പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന ഇലൽ അറബിയ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതുവരെ 7 എപ്പിസോഡുകളിലായിട്ട് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അറബി ഭാഷയിൽ നാം പഠിച്ച ചില നിയമങ്ങളും നാം പഠിച്ച ചില വൊക്കാബുലറികളും എങ്ങനെയാണ് പ്രായോഗികമായി ഉപയോഗിക്കുക എന്നാണ് പറഞ്ഞു വന്നത്. വല്യോം ഇൻഷാല്ലാ നഹ്കീലക്കും فؤاداً فؤاد طالب كمل الماجستير من الهند وذهب إلى الكويت لاستئناف عمله في مكتب هناك وصل الكويت في الأسبوع الماضي وعنده رخصة قيادة من الهند أنا كويت التي فؤاد കുവൈത്തിൽ നിന്ന് ഉള്ള ലൈസൻസ് എടുക്കാൻ വേണ്ടി അവിടുത്തെ ട്രാഫിക് ഓഫീസിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട ഒരു നറേഷനാണ്, അതുമായി ബന്ധപ്പെട്ട ഒരു ഹിവാറാണ് നാം നടത്തുന്നത്. അപ്പോൾ അത് കുവൈത്തിൽ ആദ്യമായിട്ട് വരികയാണ്. ഒരുപക്ഷെ ഖലീജിലേക്ക് തന്നെ ആദ്യമായിട്ട് വരുന്ന ഫുആദിന് നന്നായിട്ട് അറബി സംസാരിക്കാൻ അറിയാം. ഫുആദ് വഴിവക്കിൽ നിൽക്കുന്ന ട്രാഫിക് പോലീസുകാരനോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, ലൗ സമഹ്തും ഐന ഇദാറത്തുൽ മുറൂർ. ലൗ സമഹ്തും എന്നാണ് ഉപയോഗിച്ചത്. ഇതൊരു ഉപചാര വാചകമാണ്. ലൗ സമഹ്തും എന്നതിന് പകരം മിൻ ഫളിക്കും എന്ന് ഉപയോഗിക്കാറുണ്ട്. ലൗ സമഹ്തും ഐന ഇദാറത്തുൽ മുറൂർ, ഇദാറത്തുൽ മുറൂർ ട്രാഫിക് ഓഫീസ് എന്നതിന് ഇദാറത്തുൽ മുറൂർ എന്നാണ് പറയുക. മക്തബുൽ മുറൂർ എന്ന് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. ഇദാറത്തുൽ മുറൂർ അതൊരു ഡിപ്പാർട്ട്മെന്റിന്റെ പേരായതുകൊണ്ടാണ് അൽ മുറൂർ എന്ന് പറഞ്ഞത്. ഇർഷാദാത്തുൽ മുറൂർ എന്നാണ് പറയുക. ട്രാഫിക്കിന്റെ നിർദ്ദേശങ്ങൾക്ക് താലീമുൽ മുറൂർ എന്നും പറയും. ട്രാഫിക് നിർദ്ദേശങ്ങൾക്ക് മുറൂർ, മറ യമുറു വൈദേ മറു ബിറ ബില്ലഗവി മറു കിറാമ എന്ന് പറഞ്ഞതിൽ നിന്നാണ് നിഷ്പന്നമായ ഒരു പദമാണ് മുറൂർ. ട്രാഫിക് പോവുക എന്നാണ് അർത്ഥം. ശുർത്തിയിൽ മുറൂർ സിർ ഫി ഹദൽ ഇത്തിജാ ഹത്തൽ മൈദാൻ സുമ്മ ദവർ യമീനൻ സതജിദുഹ ഹുനാക്. വളരെ കൃത്യമായി വഴി പറഞ്ഞു കൊടുത്തു. സിർ ഫി ഹദൽ ഇത്തിജാ, ഈ ഡയറക്ഷനിൽ പോണം. ഹത്തൽ മൈദാൻ, അവിടെ എത്തുമ്പോൾ ഒരു മൈതാനുണ്ട്. സുമ്മൻ ഹരിഫ് യമീനൻ സതജിദുഹ അമാമക്, അവിടെ എത്തുമ്പോ വലത്തോട്ടൊന്ന് റൗണ്ട് ചെയ്യണം, തിരിയണം, അവിടെ ഓഫീസ് കാണും. സുമ്മൻ ഹരിഫ് എന്നാണ് പറഞ്ഞത്. ഇൻഹറഫക്ക് നാം പറഞ്ഞ അഖീദയിൽ പിഴക്കുക എന്നുള്ള അർത്ഥവും ഉള്ളതോടൊപ്പം തന്നെ വഴിയിൽ അല്പം തെറ്റുക എന്നുള്ള അർത്ഥമുണ്ട്. ഇൻഹരിഫ് കുറച്ച് ടേൺ ചെയ്യണം എന്നതിന് ഇൻഹരിഫ് എന്നാണ് പറയുക. ദവ്വർ എന്നും പറയാറുണ്ട്. സുമ്മ ദവ്വർ എന്ന് പറഞ്ഞാലും ഇതേ അർത്ഥമാണ്. സിർ ഫി ഹാദൽ ഇത്തിജാ ഹത്തൽ മൈദാൻ സുമ്മ ദവ്വർ യമീനൻ സതജിദുഹ അമാമക. فؤاد اول مره ينزل في الكويت وهو لا يعرف الطريق ويسال شرطي المرور هل اركب سياره اجره يعني تاكسي ودينو سره هل اركب سياره اجره سياره اجره انا بريا تاكسيك تاكسي ان عربي بدو പറയാറുണ്ട് അത് ഫസ്ഹയ അല്ല هل اركب سياره اجره شرطي المرور لا والله ഇദാറത്തുൽ മുറൂർ ഖരീബ വലൈസത് ബഈദ യുംകിനുക് അൻ തംഷിയ ഇല ഹുനാക്. ഹേയ്, ഒന്നും വേണ്ട, ഓഫീസ് വളരെ അടുത്താണ്, അത്ര അകലെ ഒന്നുമല്ല, നിനക്ക് കാൽ നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ. യുംകിനുക് അൻ തംഷിയ, യുംകിനുക് അൻ തതറജ്ജല എന്ന് പറയാം, കാലുകൊണ്ട് നടന്നു പോവുക. പെഡസ്ട്രിയൻ എന്നുള്ള അർത്ഥത്തിൽ തതറജ്ജൽ എന്ന് പറയാറുണ്ട്, നടന്നു പോവുക. يمكنك ان تترجل الى هناك. فؤاد الحمد لله لقد وصلت سريعا الى اداره المرور. അദ്ദേഹം അദ്ദേഹത്തിന്റെ മനസാക്ഷിയോടാണ് പറഞ്ഞത്. الحمد لله
لقد وصلت سريعا الى اداره المرور പിന്നെ അവിടെ കണ്ട ഓഫീസറോട് من فضلكم اريد استخراج رخصه قياده اريد استخراج رخصه قياده എനിക്ക് ലൈസൻസ് എടുക്കണം. ഇസ്തിഖ്റാജ് എന്നാണ് ലൈസൻസ് എടുക്കുക എന്നുള്ള അർത്ഥത്തിൽ, ലൈസൻസ് ഇഷ്യൂ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. ഉരീദു അൻ അസ്തഖ്റിജ, നമ്മൾ നേരത്തെ പഠിച്ചതാണ് മസ്ദർ മുഅവ്വൽ എന്നാണ് അതിനെ പറയുക. അത് മസ്ദറായിട്ട് പറയലാണ് കൂടുതൽ ഭംഗി എന്നതുകൊണ്ടാണ് നാം ഇവിടെ അങ്ങനെ ഉപയോഗിച്ചത്. മിൻ ഫദ്ലിക്കും ഉരീദു ഇസ്തിഖ്റാജ റുഖ്സത്തി ഖിയാദെ, ഉരീദു ഇസ്തിഖ്റാജ റുഖ്സത്തി ഖിയാദെ. അവിടെ കണ്ട ട്രാഫിക് മായി ബന്ധപ്പെട്ട ഒരു ഓഫീസറോടാണ് അദ്ദേഹം അത് പറഞ്ഞത്. മിൻ ഫദ്ലിക്കും, ഉപചാര വാചകങ്ങളിൽ അറബിയിൽ പിശക്ക് കാണിക്കാൻ പാടില്ല. മിൻ ഫദ്ലിക്കും, ലൗ സമഹ്തും, ലൗ തകറംതും തുടങ്ങിയ ഉപചാര വാചകങ്ങൾ നാം പ്രത്യേകം ശീലിക്കേണ്ടതാണ്. മലയാളിക്ക് പരിചയമില്ലാത്ത ഇത്തരത്തിലുള്ള ഉപചാര വാചകങ്ങൾ അറബിയുടെ ഭംഗിയാണ്. മിൻ ഫദ്ലിക്കും, ലൗ സമഹ്തും, ലൗ തകറംതും, ഉരീദു ഇസ്തിഖ്റാജ റുഖ്സത്തി ഖിയാദെ, ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. മിൻ ഫദ്ലിക്കും, ഉരീദു ഇസ്തിഖ്റാജ റുഖ്സത്തി ഖിയാദെ. ദാബിതുൽ മുറൂർ, ഹസനൻ, ഓക്കെ എന്നതിന് ഹസനൻ, വഹുവ കദാലിക്, തയ്യിബ് എന്നൊക്കെ പറയാം. ഹസനൻ, അലൈക ഇഹ്ദാറുൽ കശ്ഫി ത്വബ്ബി വൽ ബസമാത് وصورتين وبيان من جهة العمل وسيحدد لك موعد الاختبار. ഓഫീസർ ഉടനെ തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് പ്രത്യേകമായി പറയുകയാണ്. അലൈക, അലൈക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദറൂരി അലൈക, ലാസിം അലൈക, യജിബ് അലൈക, യംബഗി അലൈക, മിനൽ മഫ്റൂദ് എന്നൊക്കെ നമ്മൾ പണ്ട് അറബി ഭാഷയിൽ പറഞ്ഞതിന് ചുരുക്കിയിട്ട് അലൈക എന്ന് പറഞ്ഞാൽ മതി. അറബി ഭാഷ വളരെ ചുരുക്കി പറയലാണ് ഭംഗി. ഖൈറുൽ കലാമി മാ ഖല്ല വദൽ. അലൈക എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ പറഞ്ഞ ലാസിമൻ അലൈക, യംബഗി അലൈക, യൽസമു അലൈക, യജിബു അലൈക, മിനൽ മഫ്റൂദി അലൈക, ദറൂരിയുൻ അലൈക എന്നൊക്കെ പറഞ്ഞതിന്റെ ചുരുക്കിയുള്ള രൂപമാണ് അലൈക. അലൈക ഇഹ്ദാറുൽ കശ്ഫി ത്വബ്ബി വൽ ബസമാത് وصورتين وبيان من جهه العمل وسيحدد لك موعد الاختبار. നീ എന്തൊക്കെ കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത്. കഷ്ഫ് തിബി, മെഡിക്കൽ റിപ്പോർട്ട് കൊണ്ടുവരണം. വൽ ബസമാത്, ഫിംഗർ പ്രിന്റ് കൊണ്ടുവരണം. وصورتين, രണ്ട് ഫോട്ടോ കൊണ്ടുവരണം. وبيان من جهه العمل, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നുള്ള സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവരണം. وسيحدد لك موعد الاختبار, എപ്പോഴാണ് നിന്റെ ടെസ്റ്റ്, അതിന്റെ അപ്പോയിന്റ്മെന്റ് ടൈം അവർ പറഞ്ഞു തരും. سيحدد, മജ്ഹൂലായിട്ട് പറഞ്ഞത്, سيحدد لك موعد الاختبار, എപ്പോഴാണ് പരീക്ഷ എഴുതുക, അതിന്റെ ടെസ്റ്റ് ഉണ്ടാവുക എന്നതിന്റെ അപ്പോയിന്റ്മെന്റ് ടൈം പിന്നീട് നിനക്ക് നൽകപ്പെടും. سيحدد, തൊട്ടടുത്ത ഭാവിയിൽ തന്നെ നിനക്കത് കൃത്യമായി കിട്ടും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഫുആദ് ഇന്ത്യക്കാരനാണല്ലോ, അയാളുടെ അടുത്ത് നാട്ടിൽ നിന്നുള്ള ലൈസൻസ് ഉണ്ട്, അത് പറയാം. ഉസ്താദ്, മഅി റുഖ്സത്തു ഖിയാദ മിൻ ബലദി, മഅി റുഖ്സത്തു ഖിയാദ മിൻ ബലദി, എനിക്ക് എന്റെ നാട്ടിൽ നിന്നുള്ള ലൈസൻസ് ഉണ്ടല്ലോ. മഅി റുഖ്സത്തു ഖിയാദ, റുഖ്സത്തു ഖിയാദത്തിൻ മുദാഫിലിഹി ആയിട്ടാണ് പറഞ്ഞത്. എനിക്ക് എന്റെ നാട്ടിൽ നിന്നുള്ള ലൈസൻസ്, ഖിയാദ എന്നതാണ് ശരിയായ പ്രയോഗം. സിവാക്ക എന്ന് പറയാറുണ്ട്, സവാഖ് എന്ന് ഡ്രൈവറെ കുറിച്ച് പറയാറുള്ളത് കൊണ്ട് പൊതുവെ സിവാക്ക എന്ന് ചില ആളുകളെങ്കിലും പറയാറുണ്ട്. നല്ല പ്രയോഗം, പൊതുവെ അറബികൾ ക്ലാസിക്കലായിട്ട് ഉപയോഗിക്കുന്ന പ്രയോഗം. റുഖ്സത്തു ഖിയാദ, ലൈസൻസ്, ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് അങ്ങനെയാണ് പറയുക. മഅി റുഖ്സത്തു ഖിയാദ മിൻ ബലദി. ദാബിതുൽ മുറൂ, ഹസനൻ, ഹസനൻ, ജമീൽ, ജയ്യിദ്, തയ്യിബ്, ഏത് രീതിയിലുള്ള ഉപചാര പദങ്ങളും അവർ ഉപയോഗിക്കാറുണ്ട്, പക്ഷെ ഒരുപാട് ഉപയോഗിക്കാറില്ല എന്ന് മാത്രം. ഹസനൻ, ഓക്കെ, വെരി ഗുഡ്, തയ്യിബ്, ജയ്യിദ്, ഹാദ യുസാഇദുക ഫി ഇജ്തിയാസ് അൽഇഖ്തിബാർ, ഹാദ യുസാഇദുക ഫി ഇജ്തിയാസ് അൽഇഖ്തിബാർ, നിന്റെ കയ്യിൽ ലൈസൻസ് ഉണ്ടല്ലേ,
എങ്കിൽ ടെസ്റ്റ് പെട്ടെന്ന് പാസ്സാകാൻ അത് നിന്നെ സഹായിക്കും. എന്നാണ് പറയാ, ഒരു സംഗതി വിട്ടുകിടക്കുക. ഒരു രാഷ്ട്രത്തിൽ നിന്ന് പെട്ടെന്ന് ഒരു രാഷ്ട്രത്തിലേക്ക് പോകുമ്പോൾ വേറൊരു രാഷ്ട്രം വിട്ടുകിടക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള വിസ വേണം. അതിനെ തഷീറത്ത് ഇജ്തിയാസ് എന്നാ പറയാ, അത് വിട്ടുകിടക്കാനുള്ള ലൈസൻസ്, അതിനുള്ള വിസ. ഇജ്തിയാസ് ഇജ്തിയാസ് ഇജ്തിയാസു യാനി താദ്ദായ താദ്ദ തജാവസായ തജാവസു, അതിൽ നിന്നുണ്ടായതാണ് ഇജ്തിയാസ്. വമാന ഉൽ ഇഖ്തിബാർ, അതിന് ടെൻഷനായി. വമാന ഉൽ ഇഖ്തിബാർ, ഏത് തരത്തിലുള്ള പരീക്ഷയാണ് ഉണ്ടാകുക? ഇഖ്തിബാർ എന്നാണ് പറയുക എക്സാംസ് എന്നുള്ളതിന്. അത് പൊതുവെ ജംആയിട്ട് ഉപയോഗിക്കാറില്ല. ഇഖ്തിബാർ എന്ന് പറഞ്ഞാൽ പരീക്ഷ എന്നാണ് അർത്ഥം. ഇഖ്തിബാർ ഫി ഇഷാറാത്തുൽ മുറൂർ ثم سير بالسيارة في شوارع وميادين الكويت وكيف تتصرف عمليا مع حركة المرور الحافلات والحافلات والشاهنات والدراجات البخارية وكيف تتصرف عند أماكن العبور وإشارات المرور ومداخل الميادين وأماكن الانتظار أوفيسر إلام كرتي ماي برني ورد ഇഖ്തിബാർ, അതേ പരീക്ഷ ഉണ്ടാവും. ഫി ഇഷാറാത്തുൽ മുറൂർ, ട്രാഫിക് സിഗ്നൽസിനെ കുറിച്ച് പരീക്ഷ ഉണ്ടാവും. സുമ്മ സൈറിൻ ബിസ്സയ്യാറ, പിന്നെ കാർ എടുത്ത് പോകേണ്ടി വരും. ഫി ശവാരിഇ വമയാദീനിൽ കുവൈത്ത്, ശ്രദ്ധിക്കുക, ഫി ശവാരിഇ വമയാദീനി അൽ കുവൈത്ത്, കുവൈത്തിലെ റോഡുകളിലും മൈതാനങ്ങളിലൊക്കെ വണ്ടി ഓടിച്ചു കാണിക്കേണ്ടി വരും. ഇവിടെ രണ്ട് പദങ്ങൾ ഉപയോഗിച്ചു. ശവാരിഅ ഷാരിഅന്റെ ബഹുവചനമാണ്, മയാദീൻ മൈദാൻ എന്ന് പറയുന്ന പദത്തിന്റെ ബഹുവചനമാണ്. രണ്ടും ഗൈറു മുൻസരിഫാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജറു വരികയില്ല, ഇലാഫത്ത് വന്നാൽ മാത്രമാണ് ജറു വരിക. അന അംഷി ഫി ശവാരിഅ എന്നാണ് പറയുക, ഞാൻ വഴികളിലൂടെ നടക്കുന്നു. അന അൽഅബു ഫി മയാദീന, ഞാൻ മൈതാനങ്ങളിൽ കളിക്കുന്നു. അവിടെ ഗൈറു മുൻസരിഫാണ്, മുൻസരിഫാകാൻ ഉള്ള ഗൈറു മുൻസരിഫാകാനുള്ള കാരണം അത് ജംഉൽ ജം ആയതുകൊണ്ടാണ്. മുന്തഹൽ ജുമോ എന്നാണ് അറിയുക. അത്തരം സന്ദർഭങ്ങളിൽ ഗൈറുൽ മുൻസരിഫാണ് അറബി ഭാഷയിൽ ഉപയോഗിക്കുക, അതിന് ജറു വെളിവാകുകയില്ല. അന അൽ അബു ഫി മയാദീന, അന അംഷി ഫി ശവാരിഅ. ഇവിടെ പക്ഷേ മുദാഫിലിഹി വന്നതുകൊണ്ട് ഗൈറുൽ മുൻസരിഫ് മുൻസരിഫായി. ثم سير بالسيارة في شوارع وميادين الكويت وكيف تتصرف عمليا practically ني എങ്ങനെയാണ് എടുക്കുന്നത്, മാമ ഹറകത്തുൽ മുറൂർ, ഈ ട്രാഫിക് ചലനങ്ങളിൽ നീ എങ്ങനെ പ്രതികരിക്കുന്നു. وسير السيارات والحافلات والشاحنات والدراجات البخارية, ഇത്തരം വണ്ടികളെല്ലാം നീ എങ്ങനെയാണ് ഓടിക്കുന്നത്. സൈർ സയ്യാറാത്ത് അറിയാം, കാറുകൾ ജീപ്പുകൾ എന്നൊക്കെ സയ്യാറാത്ത് എന്നാണ് പറയുക. വൽ ഹാഫിലാറ്റ് ബസ്സുകൾ, ഷാഹിനാറ്റ് ലോറികൾ. ഷാഹിനൊക്കെ പൊതുവെ അറബികൾ എൻ്റെ മലയാളത്തിൽ പേരുകൾ ഇടുന്ന പേരുകളാണ്, ഷാഹിന എന്നൊക്കെ. ഷാഹിനാറ്റ് വ ദറാജാത്തുൽ ബുഖാരിയ, അതുപോലെ തന്നെ ബുള്ളറ്റ് ബൈക്ക് തുടങ്ങിയ സാധനങ്ങളൊക്കെ നീ എങ്ങനെയാണ് ഓടിക്കുന്നത് എന്ന് നോക്കും. എല്ലാത്തിനും കൂടിയുള്ള ലൈസൻസ് ആണ് എടുക്കുന്നത്. سير السيارات والحافلات والشاحنات والدراجات البخارية وكيف تتصرف عند أماكن العبور ആളുകൾ നടന്നു പോകുന്ന സ്ഥലത്ത് എത്തുമ്പോൾ എങ്ങനെയാണ് നിന്റെ ഇടപെടൽ എന്നറിയാൻ വേണ്ടി. അമാക്കിനൽ ഒബൂർ, ആളുകൾ നടക്കുന്ന സീബ്ര ലൈൻ ഒക്കെ ഉണ്ടല്ലോ, അതിനെയാണ് അമാക്കിനൽ ഒബൂർ എന്ന് പറയാം. വഇഷാറാത്തുൽ മുറൂർ, ട്രാഫിക് സിഗ്നൽസ് കാണുമ്പോൾ നിന്റെ ഇടപെടൽ എങ്ങനെയാണെന്ന് കാണണം. വമദാഖിലുൽ മയാദീൻ, മൈതാനങ്ങളുടെ എൻട്രി വരുമ്പോൾ എങ്ങനെയാണ് നീ പ്രവേശിക്കുന്നത് എന്നറിയണം. വ അമാക്കിനൽ ഇൻതിദാർ, കാത്തിരിക്കുന്ന സ്ഥലങ്ങളിൽ എത്തുമ്പോൾ നിന്റെ ഇടപെടൽ എങ്ങനെയാണെന്ന് അറിയണം. ഇതൊക്കെയാണ്, അതിനുവേണ്ടിയാണ് പരീക്ഷ. ഇഖ്തിബാർ ഫി ഇഷാറാത്തുൽ മുറൂർ സുമ്മ സൈറിൻ ബിസ്സയ്യാറ ഫി ശവാരിഇ വമയാദീനിൽ കുവൈത്ത്, ഫി ശവാരിഇ വമയാദീനിൽ കുവൈത്ത്. ഇത് പുതിയ ഒരു അറബി ശൈലിയാണ്. മുദാഫ് ഒന്നിൽ കൂടുതൽ ഉണ്ടാവുകയും മുദാഫിലിഹി ഒന്ന് മാത്രമാവുകയും ചെയ്താൽ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു രീതി അറബി ഭാഷയിൽ ഒരു 20 വർഷങ്ങൾക്ക് ഉള്ളിൽ രൂപപ്പെട്ടതാണ്. ഉദാഹരണത്തിന്, ഒരു വിദ്യാർത്ഥിയുടെ പേനയും പുസ്തകവും
എന്നുള്ളതിന് കിതാബു വ ഖലമു താലിബ് എന്നാണ് പറയുക. കിതാബു വ ഖലമു താലിബിൻ, കിതാബു വ ഖലമു മുഹമ്മദിൻ, മുഹമ്മദിന്റെ പേനയും പുസ്തകവും. ഇവിടെ അതാണ് പറഞ്ഞത്, കുവൈറ്റിലെ മൈതാനങ്ങളിലും റോഡുകളിലും നീ എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത്? കൈഫ തതസറഫ് ഫി ശവാരിഇ വ മയാദീനിൽ കുവൈത്ത് എന്നാണ് പറഞ്ഞത്. ഇത്രയും കൃത്യമായി മറുപടി പറഞ്ഞപ്പോ ഫുആദിന് സന്തോഷമായി. ഫുആദ് പറയാണ്, മഅശുക്കർ സൗഫ ഉഹ്ലിറു ഹാദിഹിൽ ഔറാഖ് ഇൻഷാ അല്ലാഹ് വ അർജു അൻ അൻജഹ് ഫിൽ ഇംതിഹാൻ. മഅശുക്കർ, ശുക്രൻ, മഅശുക്കർ എന്ന് പറഞ്ഞാൽ ശുക്രൻ എന്ന് തന്നെയാണ് അർത്ഥം. നന്ദി. സൗഫ ഉഹ്ലിറു ഹാദിഹിൽ ഔറാഖ് ഇൻഷാ അല്ലാഹ്. സൗഫ ഉഹ്ലിർ, സൗഫ ഭാവിയിൽ എന്നതിനെ കുറിക്കാൻ വേണ്ടിയാണ്. അത് ഭാവി ബഈദ് എന്നുള്ള അർത്ഥമൊന്നും അവിടെ ഇല്ല. സൗഫ ഉഹ്ലിറു ഹാദിഹിൽ ഔറാഖ് ഇൻഷാ അല്ലാഹ് വ അർജു അൻ അൻജഹ് ഫിൽ ഇംതിഹാൻ. വ അർജു അൻ നജാഹ ഫിൽ ഇംതിഹാൻ എന്ന് വേണമെങ്കിലും പറയാം. ഞാൻ പരീക്ഷയിൽ വിജയിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വ അർജു അൻ അൻജഹ് ഫിൽ ഇംതിഹാൻ. വാബത്തുൽ മുറൂർ. യുംകിനുക ഇസ്തിആനതു ബികിതാബിൽ ഇഷാറാത്തുൽ മുറൂരിയ. يمكنك الاستعانة بكتاب الإشارات المرورية وسيساعدك في معرفة إشارات المرور. ട്രാഫിക്കുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ പഠിക്കുന്നത് നിനക്ക് ഉപകാരപ്പെടും. ഇസ്തആന, ഇസ്തഈനു, ഉപകാരപ്പെടുക, ഉപകാരം എടുക്കുക എന്നാണ്. നുകരിറൽ ജുംല. يمكنك الاستعانة بكتاب الإشارات المرورية وسيساعدك في معرفة إشارات المرور. مثل ممنوع الانتظار وممنوع الدخول وممنوع الشاحنات وإشارات للمنحدرات وأماكن ضيقة والجسور ومحطات البترول والمطاعم والمستشفيات والمدارس والطرق الفرعية والرئيسية وإشارات السرعات. فنختتم هذه الحلقة ونواصل هذا الدرس ان شاء الله في الحلقه القادمه. പാഠം അവസാനിക്കുന്നില്ല. ഈ പാഠത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ ഇൻഷാ അല്ലാഹ് തുടരുന്നതാണ്. അതുവരേക്കും മഅസ്സലാമ.